ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചക്കക്കുരുവും ഉരുളക്കിഴങ്ങും ചേർന്നൊരു മെഴുക്ക് പുരട്ടിയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാനൊരു 20 ചക്കക്കുരു തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കണം. ഇത് പുഴുങ്ങിയെടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ്. ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം ഉടച്ചെടുക്കാം. ഇപ്പോൾ ചക്കക്കുരു നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണിത് ചതച്ചെടുക്കേണ്ടത്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തതാണിത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചക്കക്കുരു പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചതച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് 1-5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി 1-5 മിനിറ്റ് കൂടി ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചക്കക്കുരു 1¼ വേവായിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്തതിന് ശേഷം 1-5 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പും മുളകും എല്ലാം ഉരുളക്കിഴങ്ങിൽ പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോഴിത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് കൂടി വറുത്ത് ചേർക്കാം. അതിനായിട്ട് 1 പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 6 ചെറിയുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 വെളുത്തുള്ളി ചതച്ചെടുത്തതാണിത്. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴിത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളുടെ സിമ്പിൾ റെസിപ്പി ആയിട്ടുള്ള ചക്കക്കുരു ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മെഴുക്ക് പുരട്ടിയാണിത്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.